ഗൈസ് നമ്മളിപ്പോ കുമരകം ബേർഡ് സാഞ്ചുറീന്റെ മുമ്പിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. നമുക്ക് എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാം. ഗൈസ് നമ്മളിപ്പോ കുമരകം ബേർഡ് സാഞ്ചുറീന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോ പാർക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്നത്. എന്റെ സൈക്കിൾ അവിടെ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട്. പാസ് എടുക്കാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ബേർഡ് സാഞ്ചുറിയിലേക്കുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തു. 100 രൂപയാണ്. പണ്ടൊക്കെ എന്ന് പറയാൻ 50 രൂപയുള്ളായിരുന്നു, ഇപ്പോൾ കൂടി. അപ്പോൾ ബേർഡ് സാഞ്ചുറീൻ്റെ ഉള്ളിലേക്കുള്ള ചെറിയൊരു കവാടമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത ടിക്കറ്റ് കാണിച്ചിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ. അപ്പോൾ എൻട്രൻസിന് എല്ലാം എന്താ വള്ളികൾ കൊണ്ട് ഇങ്ങനെ ഒരു ചുറ്റപ്പെട്ട ഒരു കവാടം പോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നല്ല തണുപ്പുള്ള സ്ഥലം. നമുക്കറിയാം ഈ കുമരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ഹൗസ് ബോട്ടുകൾ, അതുപോലെ തന്നെ കായലുകൾ, പിന്നെന്താ എന്തുകൊണ്ട് എന്താ പറയുക, അലങ്കൃതമായൊരു നാടാണ് ഈ കുമരകം. അപ്പം നമുക്കിവിടെ പക്ഷികളൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല, എന്നാലും സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും. സൈഡിൽ കൂടെയൊക്കെ കണ്ടില്ലേ, നല്ല ചെറിയ ചെറിയ തോടുകളും. ഈ തോടിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ഈ വരാലിൻ്റെ കുഞ്ഞുങ്ങളും, അതായത് അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് മത്സ്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ പോകുന്ന വഴിക്കായിട്ട് ഓരോ പാലങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് തടി വെച്ചുണ്ടാക്കിയ പാലാണ്. അപ്പോൾ ഇടുങ്ങിയതൊക്കെയാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ബോർഡിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ടവറിൻ്റെ അങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ വാച്ച് ടവറിൻ്റെ ടോപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഈ ബേർഡ് സാഞ്ചുറിയിലെ മരങ്ങളും അങ്ങനെ മൊത്തത്തിലൊരു ഫുൾ വ്യൂ കാണാൻ പറ്റും. ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നല്ല അതിമനോഹരമായ കാഴ്ച കണ്ടോ. കണ്ടില്ലേ, സൈഡിൽ ആ തോട്ടിൽ ഒരു തോണി ഇങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ കിടക്കുകയാണ്. ആ തോണീൻ്റെ മുകളിൽ കൂടെ ഈ പുല്ല് പുല്ല് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വളർന്ന് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടോ, കളറായിട്ടുണ്ട്. വേമ്പനാട്ടുകായലിൻ്റെ കരയിലാണ് ഈ ബേർഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇതിൻ്റെ വേമ്പനാട്ടുകായലിൽ കൂടെ ഈ ബോട്ടുകളും കാര്യങ്ങളൊക്കെ പോകുന്ന കാണാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ ബോട്ടിങ്ങിന് 1500 രൂപയാണ്. അപ്പോൾ ഈ കായൽ മൊത്തത്തിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ കായലിൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷിങ്ങിൻ്റെ ഒരു സംഭവം കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചുറ്റിനായിട്ട് ഈ പക്ഷികളൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. എന്താ പക്ഷികളുടെ സൗണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ട്, നല്ല കേൾക്കുന്നുണ്ട്. മരത്തിൻ്റെ ചില്ലകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. നമ്മൾ ചിലപ്പോൾ കാണാത്തായിരിക്കും. കണ്ടില്ലേ, അവിടെ ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട്. ആ മുകളിലായിട്ടാട്ടോ പക്ഷി. കാണുന്നുണ്ടോ ഗൈസ്? അങ്ങനെ ഒരു പക്ഷീനെ കണ്ടു ഞാൻ. വാച്ച് ടവറിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വാച്ച് ടവർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് കയറാം. Thank you.
ആണ് നമുക്കപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് താഴേക്ക് വ്യൂ ചെയ്യാൻ പറ്റുക. നമുക്ക് ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കാൻ നേരത്തെ ഇങ്ങനൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ഇല്ല, പക്ഷികളൊന്നും കാണുന്നില്ല, പക്ഷെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വാച്ച് ടവറോട് കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ അടുത്തുള്ള കായൽ കാണാം. അപ്പോൾ വാച്ച് ടവർ കഴിഞ്ഞ് ഒന്നും കൂടെ കാണാൻ വൈബുള്ളത് ആ കായൽ തന്നെ. ആയിരത്തി എണ്ണൂറുകളിൽ ഇതിങ്ങനെ അല്ലായിരുന്നു, ഫുള്ള് റബ്ബർ ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഏതൊരു അമേരിക്കക്കാരൻ വന്നിട്ട് ഇങ്ങനെ ഒരു ബേർഡ് സാഞ്ച്വറി ആക്കി മാറ്റിയെടുക്കുകയായിരുന്നു ഇവിടെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്തായാലും മനോഹരമായിട്ടുണ്ട്. ഇതിവിടുന്ന് അവിടം വരെയുള്ള കൈവരിയാണ് അങ്ങറ്റം വരെയുള്ള കൈവരി. നമുക്കിവിടെ വരുവാണെങ്കിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ സൈഡിൽ കൂടെയുള്ള കായലുകളും അതുപോലെ തന്നെ മനോഹരമായ ഈ വഴികളിൽ കൂടെയുള്ള സഞ്ചാരം അതൊക്കെ തന്നെയാണ്. ഇവിടെ രാവിലെ 8 മണിക്കാണ് ഓപ്പണിങ് അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നത് 3:30. അപ്പോൾ 3:30 ആകുമ്പോഴത്തേക്കും ഏകദേശം, അതായത് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടുന്ന് അങ്ങറ്റത്തു നിന്ന് നടന്ന് എൻട്രൻസിലേക്ക് പോകണം. കുറച്ച് ഫോട്ടോഗ്രാഫി സ്റ്റുഡൻസിനെ കണ്ടു. അപ്പോൾ അവരുടെ കുറച്ച് എന്താ പറയുക, ഇതിനെക്കുറിച്ച്, ഫോട്ടോഗ്രാഫീനെ കുറിച്ച് നമുക്ക് ചോദിക്കാം എന്താ സംഭവം എന്നൊക്കെ. ഹായ്, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പോൾ ഞങ്ങളിവിടെ കോട്ടയത്ത് ക്രിയേറ്റീവ് ഹട്ട് എന്ന് പറയുന്ന കോളേജിൽ പ്രൊഫഷണൽ ഡിപ്ലോമ, ഫോട്ടോഗ്രാഫിയിൽ പ്രൊഫഷണൽ ഡിപ്ലോമ എടുക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പം ഇപ്പം ഇവിടെ ബേർഡ് സാഞ്ച്വറിയിൽ ബേർഡ് ഫോട്ടോഗ്രാഫി, ഞങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് ബേർഡ് ഫോട്ടോഗ്രാഫി എടുക്കാൻ വന്നപ്പോഴാണ് ബ്രോയെ കണ്ടുപിട്ടിയത്. അപ്പം ആദ്യം ആ ടാഗ് ലൈൻ ഇഷ്ടപ്പെട്ടു, കേരള ടു എങ്ങോട്ടെങ്കിലും. അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് പ്ലേസ് നമ്മൾ കൊടുക്കും. അപ്പം ഞങ്ങളെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെ പറ്റി എന്തെങ്കിലും പറയാൻ പറഞ്ഞു. ഞങ്ങളിപ്പം പറയാനുള്ളത് പ്രൊഫഷണൽ ഡിപ്ലോമ എടുക്കുന്ന കുട്ടി ഫോട്ടോഗ്രാഫിക്ക് ഒരു കോളേജ് ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ ആരും അധികം വിശ്വസിക്കത്തില്ല. അതിന് കേരള സർട്ടിഫിക്കേഷൻ, കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ആർക്കും അറിയത്തില്ല അതിനെപ്പറ്റി. അപ്പം ഞങ്ങളത് പഠിക്കുന്നവരാണ്, ഇവിടെ കോട്ടയത്താണ്. പിന്നെന്താ, പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നുമല്ല, അത് വിചാരിക്കേണ്ട. കാരണം വൈൽഡ് ലൈഫ് എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഞങ്ങളെല്ലാം വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞു വന്നവരാണ്. പക്ഷേ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞ് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടായിട്ട് ഞങ്ങൾക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോഗ്രാഫിയിൽ ഇറങ്ങി തിരിക്കുന്നവരായിട്ട് ഞങ്ങൾ പറയാം, വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് നിങ്ങൾ ചിലവാക്കേണ്ടി വരും ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പോകുവാണെങ്കിൽ. തിരിച്ചൊരു റവന്യൂ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു ലെൻസിന്റെ വിലയാണ് 1,50,000 രൂപ, ഈ ഒരു ലെൻസിന് മാത്രം. ഈ ക്യാമറ ഇതിനായാലും, ഇതിപ്പം ഇതൊരു കൊച്ചു ക്യാമറയാണ് എന്ന് പറഞ്ഞാൽ ക്രോപ്പ് സെൻസ് ക്യാമറ, പക്ഷെ ഇതിനായാലും വില വരുന്ന 1,00,000 രൂപയാണ് ക്യാമറയ്ക്ക് മാത്രം. ക്യാമറയ്ക്ക് മാത്രം, ബോഡിക്ക് മാത്രം. അപ്പം എക്സ്പെൻസ്. ഫോട്ടോഗ്രാഫിയിൽ അത്രയ്ക്ക് ക്രേസ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പോർട്ട്ഫോളിയോ, കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, സിനിമാറ്റോഗ്രാഫിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ നിങ്ങൾ നോക്കുക. പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കോട്ടയത്ത് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, കോട്ടയം ക്രിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരും. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി, ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തല്ലോ ഇവിടുന്ന്? അല്ല, ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ ഇറങ്ങിയല്ലേ? ഞങ്ങൾ രാവിലെ ഇറങ്ങി കറങ്ങി കറങ്ങി ഇങ്ങനെ. അപ്പൊ ഫുഡൊക്കെ? ഫുഡൊന്നും ഞങ്ങളങ്ങനെ ഫുഡൊന്നും കഴിക്കുന്ന കൂട്ടത്തിലൊന്നും, ഞങ്ങൾ വെള്ളം കൂടി, ബ്രെഡ്, പഴം, ബ്രെഡ് പഴം. ഓക്കേ, അപ്പൊ ഇപ്പൊ ഏതൊക്കെ പക്ഷികൾ ഇങ്ങനെ? ഞങ്ങളിപ്പം ഒരു ഓൾമോസ്റ്റ് ഒരു 5 വെറൈറ്റീസ് ഓഫ് ബേർഡ്സിനെ ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പേരൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് ഇപ്പൊ ലാപ്പ് എടുത്തിട്ട് നോക്കണം. നമ്മൾ ഇതിനെപ്പറ്റി റിസർച്ച് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഫോട്ടോ എടുക്കാനായിട്ട് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട്? അല്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകാറുണ്ട്, ഇവിടെ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ താങ്ക്സ്. അപ്പൊ ഗൈസ്, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. കുമരകത്തിലെ ഈ പക്ഷി സങ്കേതത്തിലെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി പുതിയ വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ.